മധുരപ്രതികാരത്തിൻ്റെ വെള്ളി നേട്ടം എന്ന ചരിത്ര നേട്ടം. കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിൽ ഇതുവരെ ഒരു ഇന്ത്യൻ പുരുഷതാരത്തിനും നേടിയെടുക്കാനാവാത്ത ലോങ് ജമ്പ് വെള്ളി നേട്ടം ശ്രീശങ്കർ മലയാളികളുടെ ഇന്ത്യയുടെ വിജയശ്രീയായി നേടിയെടുക്കുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദ കൺക്ലൂഷൻസ്. 2022 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ പ്രവേശനം നൽകിയ ആത്മവിശ്വാസവും അനുഭവങ്ങളും ഉൾക്കരുത്താക്കിയാണ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ലോങ് ജമ്പിൽ ശ്രീശങ്കർ ചരിത്രത്തിലേക്ക് ചാടിയത്. സെമി ഫൈനലിൽ ഏറ്റവും മികച്ച ദൂരം കണ്ടെത്തി ഫൈനലിലേക്ക് മുന്നേറിയപ്പോൾ തന്നെ ഒരു മെഡൽ ഇന്ത്യ ആഗ്രഹിച്ചതാണ്. ഫൈനലിലെ ആദ്യ 3 ശ്രമങ്ങൾ 8 മീറ്ററിനപ്പുറം പോലും പോകാതിരുന്നപ്പോൾ ആരാധകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുമെന്ന് കരുതി. 4 ശ്രമം മികച്ച ദൂരത്തിലേക്കായിരുന്നെങ്കിലും ഫൗളായത് ശ്രീശങ്കറിലൂടെ ഒരു മെഡൽ സ്വപ്നം കാണുന്നവർക്ക് വിശ്വസിക്കാനാവുന്നതായിരുന്നില്ല. പക്ഷേ 5 ശ്രമം അത് ചരിത്രത്തിൽ എം ശ്രീശങ്കർ എന്ന പേര് എഴുതി ചേർത്ത ജമ്പ് തന്നെ ആവുകയായിരുന്നു. 8.08 മീറ്റർ ദൂരം കണ്ടെത്തി കോമൺവെൽത്ത് വേദിയിൽ ഇന്ത്യയുടെയും മലയാളിയുടെയും അഭിമാന താരമായി മാറി ശ്രീ. അതിസമ്മർദ്ദത്തിൻ്റെ നിമിഷങ്ങളെ കൂടി മറികടന്ന നേട്ടം. ഇന്ത്യൻ ആഭ്യന്തര മീറ്റുകളിൽ വിജയം ശീലമാക്കുമ്പോഴും അന്താരാഷ്ട്ര മീറ്റുകളിൽ മെഡൽ അകന്നു നിൽക്കുന്നവൻ എന്ന വിമർശനം ശ്രീശങ്കറിനുമേൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്നു. വിമർശനത്തിൻ്റെ ആ നാളുകളെ കൂടി മറികടക്കുകയാണ് ലോങ് ജമ്പിനായി തന്നെ ജീവിക്കുന്ന ശ്രീശങ്കർ. തൻ്റെ എഞ്ചിനീയറിംഗ് പഠനം പോലും ശ്രീ മാറ്റി നിർത്തിയത് ലോങ് ജമ്പിനോടുള്ള അഗാധമായ ഇഷ്ടം കൊണ്ട് തന്നെയായിരുന്നു. ലോങ് ജമ്പിൻ്റെ വലിയ നേട്ടങ്ങൾ കീഴടക്കാൻ തന്നെയായിരുന്നു. തൻ്റെ പേഴ്സണൽ ബെസ്റ്റ് പ്രകടനമായ 8.36 മീറ്റർ കഴിഞ്ഞ ദിവസം കോമൺവെൽത്ത് ഗെയിംസ് വേദിയിൽ നടത്തിയിരുന്നെങ്കിൽ സ്വർണ തിളക്കത്തിൽ കൂടുതൽ തിളക്കമാർന്നു നിൽക്കുന്ന ശ്രീയെ നമുക്ക് കാണാമായിരുന്നു. പരിശീലകനും ശ്രീശങ്കറിൻ്റെ അച്ഛനുമായ എസ് മുരളി എന്ന പരിശീലകന് കൂടി അവകാശപ്പെട്ടതാണ് ഈ വിജയം. എസ് മുരളിയുടെ പരിശീലനത്തിന് കീഴിൽ നിന്ന് മാറണമെന്ന് പല കോണിൽ നിന്ന് ഉയർന്ന ആക്ഷേപങ്ങളും വെല്ലുവിളികളും മറികടന്നു തന്നെയാണ് ഈ ചരിത്ര നേട്ടം. തൻ്റെ അച്ഛൻ്റെ ത്യാഗങ്ങളെ കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ശ്രീശങ്കർ ഈ വിജയം ആദ്യം അച്ഛന് തന്നെ സമർപ്പിച്ചത്. തോൽവികൾ വിജയത്തിലേക്കുള്ള ഇന്ധനം ആണെന്ന് പറയുക മാത്രമല്ല, പ്രവർത്തിച്ച് തെളിയിക്കുക കൂടി ചെയ്യുകയാണ് ശ്രീ. ലോക ചാമ്പ്യൻഷിപ്പിലെ 7 സ്ഥാനത്തിനും ഏഷ്യൻ ഗെയിംസിലെ 6 സ്ഥാനത്തിനും ലോക ഇൻഡോർ ചാമ്പ്യൻഷിപ്പിലെ 7 സ്ഥാനത്തിനും ശേഷം കാത്തിരിപ്പിൻ്റെ കൂടി സുഖമുള്ള വിജയം തന്നെയാണ് ബിർമിംഗ്ഹാമിലെ ഈ വിജയം. ബിർമിംഗ്ഹാമിനപ്പുറം പാരീസിലെ വിശ്വമാമാങ്കവേദി ശ്രീയെ കാത്തിരിക്കുന്നുണ്ട്. ലോകവേദിയുടെ മെഡൽ പോഡിയം ശ്രീശങ്കറിനെ കൊതിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ദൂരങ്ങളിലേക്ക് ചാടാൻ ഇന്ത്യൻ ജനതയുടെ സ്നേഹം അവനൊപ്പമുണ്ട്. വെല്ലുവിളികളുടെ ഭൂതകാലം പഠിപ്പിച്ച ഓർമ്മകളും അനുഭവങ്ങളും അവനൊപ്പമുണ്ട്. ശ്രീശങ്കറിൻ്റെ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിലും നല്ല പുതിയ വീഡിയോസുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ കൺക്ലൂഷൻ അവസാനിക്കുന്നു. ബൈ, സീ യു സൂൺ.